أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ബഹുമാന്യരെ, കേരള സമൂഹത്തിൽ തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ പ്രചരണവുമായി വളരെ ശക്തമായി പ്രവർത്തിച്ചു വന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ, അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യതിചലിക്കുന്ന രൂപത്തിലുള്ള ചിന്തകളും പരാമർശങ്ങളും ഉണ്ടായ സാഹചര്യത്തിൽ ആ പ്രസ്ഥാനത്തിന് പണ്ഡിതോചിതമായ നേതൃത്വം വഹിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ ജിന്നുകളുമായി അല്ലെങ്കിൽ ജിന്നുകളോടുള്ള സഹായതേട്ടവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടുകൾ പൂർണ്ണമായി അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു സംവാദം, അത് നടക്കേണ്ടതിലേക്കായി നടത്തപ്പെടുന്ന സംവാദ വ്യവസ്ഥയിലാണ് നാം എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ശിർക്കാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു സംഗതി ശിർക്കല്ല എന്ന വാദമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവിന് മാത്രം നൽകേണ്ട ഇസ്തിആനത്ത്, ആ ഇസ്തിആനത്ത് ജിന്നിനോടായാൽ ശബ്ദം കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ അത് ശിർക്കല്ല എന്ന അബദ്ധവാദമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സക്കരിയ സ്വലാഹിയും കൂട്ടരും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ വാല് പിടിച്ചുകൊണ്ടാണ് ചില ആളുകൾ ഇന്ന് കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. അത്തരമൊരു വാദഗതികളാണ് ഇത്തരമൊരു ചർച്ചയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത നിലപാട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന അടിസ്ഥാനപരമായ ആ സംഗതിയിൽ ഊന്നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘവും അതിനോട് വിയോജിപ്പുള്ള ഒരു സംഘവുമാണ് ഇവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 24/11
2012 രാവിലെ ബഹുമാനായ അസീസ് സാഹിബും ഫൈസൽ കെ പി എന്ന് പറയുന്ന ആളും തമ്മിൽ നടന്ന പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ തൗഹീദ് എന്ന വിഷയത്തിൽ സംവാദം നടത്തുവാൻ വേണ്ടി ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസമുള്ളത് തൗഹീദാണ്. ആ തൗഹീദിൽ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന വാദവും, ശബ്ദം കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ അതിന് ശിർക്ക് എന്ന് പറഞ്ഞുകൂടാ എന്ന വാദവും, എന്നാൽ ശബ്ദം കേൾക്കുമെന്ന് വിചാരിച്ചാണെങ്കിലും അല്ലെങ്കിലും ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന വാദവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുഴയിൽ ഒരാൾ വീണാൽ കരയിലുള്ള ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് പറയുന്ന ഏറ്റവും അധികം വങ്കത്വം നിറഞ്ഞ വാദം, അനിസ്ലാമികമായ വാദം, ആ വാദം ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന ഒരാൾക്ക് അത് ശിർക്കല്ല എന്ന വാദത്തെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നേർക്ക് നേരെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി പറയാനുള്ളത്, ഈ സംവാദം നടക്കുന്ന വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ജമിയത്തുൽ ഉലമയുടെ തീരുമാനം, ജിന്നിനോട് സഹായം തേടുന്ന വിഷയത്തിൽ ജമിയത്തുൽ ഉലമയെടുത്ത തീരുമാനത്തെ അംഗീകരിക്കുകയും എന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സംഘവുമായിട്ടുള്ള സംവാദ വ്യവസ്ഥയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വാദം അത് കൃത്യമായി പറയുകയാണ്, പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ ആ പരിസരത്തൊരു ജിന്നുണ്ടെന്ന് വിചാരിച്ച്, അവിടെ ഒരു ജിന്നുണ്ടെന്ന് വിചാരിച്ച് ജിന്നിനോട് സഹായം, രക്ഷിക്കാൻ വേണ്ടി സഹായം തേടുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സഹായം തേട്ടങ്ങൾ നടത്തുന്നത് ശിർക്കല്ലെന്ന വാദം അടിസ്ഥാനരഹിതവും പ്രമാണങ്ങളിൽ നിന്നുള്ള തിരിച്ചുപോക്കുമാണ്. അപ്പോൾ കൃത്യമായ ഒരു വാദം, ആ വാദമാണ് ഇവിടെ അവതരിപ്പിക്കാനുള്ളത്. പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന ഒരാൾ ആ പരിസരത്തൊരു ജിന്നുണ്ടെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് തന്നെ രക്ഷിക്കാൻ വിളിച്ചു തേടുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സഹായതേട്ടങ്ങൾ ശിർക്കാവുകയില്ല എന്ന വാദം തൗഹീദിന് വിരുദ്ധവും പ്രമാണങ്ങളിൽ നിന്നുള്ള തിരിച്ചുപോക്കുമാണ്. ഇതാണ് അടിസ്ഥാനപരമായി ഇവിടെ ഈ ഭാഗത്തിന് പറയാനുള്ള സംഗതി. അപ്പോൾ കൃത്യമായി, അധിക സമയവും നീട്ടിവലിച്ചു കൊണ്ടുപോകാതെ കൃത്യമായി ഈ ആശയത്തിലേക്ക് വന്ന് നല്ല ഒരു സംവാദം, അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു വേദി ഒരുങ്ങിക്കിട്ടിയ തന്നെ വളരെ ഹൈറാണ്. ആ രൂപത്തിൽ നല്ല ഒരു സംവാദം ഇൻഷാല്ലാ നടക്കട്ടെ, ചർച്ച നടക്കട്ടെ, തെരുവോരങ്ങളിൽ നടന്ന് ചെളിവാരിയെറിയുന്ന ആ അവസ്ഥ മാറി നമ്മുടെ പരലോകത്തിൻ്റെ വിഷയം എന്ന നിലയിൽ, നമ്മുടെ തൗഹീദിൻ്റെ വിഷയം എന്ന നിലയിൽ കൃത്യമായ പ്രമാണബദ്ധമായ ഒരു ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ നിലയിൽ കാര്യങ്ങളെ നസീഹത്തോടെ നോക്കിക്കാണുകയും വിഷയാധിഷ്ഠിതമായി വിലയിരുത്തുകയും ചെയ്യുന്ന മുത്തക്കുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ ആ പരിസരത്തൊരു ജിന്ന് ഉണ്ടെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് തന്നെ രക്ഷിക്കാൻ വിളിച്ചു തേടുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സഹായതേട്ടങ്ങൾ ശിർക്കാവുകയില്ല എന്ന വാദം തൗഹീദിന് വിരുദ്ധവും അടിസ്ഥാനരഹിതവും പ്രമാണങ്ങളിൽ നിന്നുള്ള തിരിച്ചുപോക്കുമാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി ഫായിദിന ബിലുള്ളാ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും. നമ്മൾ ഈ ഒരു സംവാദത്തിന് അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയ്ക്ക് കാരണമായത് നേരത്തെ വായിച്ചു, ഫൈസൽ കെ പി വാണിമേൽ എന്നയാളും അബ്ദുല്ലസീസ് വാണിമേൽ എന്നയാളും ഉണ്ടാക്കിയ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം നമ്മൾ, അല്ലെങ്കിൽ തൗഹീദ് എന്ന വിഷയത്തിൽ സംവാദം നടത്താൻ വേണ്ടി തയ്യാറാക്കിയ തീരുമാനങ്ങൾ. അതിന് ഫൈസൽ, ബഹുമാന്യനായ ഫൈസലിനെ, നന്ദിയിലെ ഫൈസലിനെ വിളിക്കുകയും
അങ്ങനെ ഫൈസൽ ഞാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുജാഹിദ് പ്രവർത്തകരായ ഞങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ചില വിഷയങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഇതിൽ അനസ് മൗലവി പറഞ്ഞ തുടങ്ങിയ ആ ഒരു വിഷയത്തിൽ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും നിലപാടിൽ നിന്നും വ്യതിചലിക്കുന്ന രൂപത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ പറഞ്ഞു വന്നിരുന്ന ചില വിഷയങ്ങളിൽ ഒരു വ്യതിയാനം ഉണ്ടായി എന്നുള്ളത് നമ്മൾ രണ്ട് കൂട്ടരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് വ്യതിയാനമുണ്ടായോ ഞങ്ങൾക്ക് വ്യതിയാനമുണ്ടായോ എന്നുള്ളതാണ് അതിൽ അടിസ്ഥാനപരമായ ഒരു അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വാദം ആ ഒരു പോയിന്റിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനക്കുള്ള തെളിവായി ഖുബൂരികൾ ഉന്നയിക്കാറുള്ള യാ ഇബാദല്ലാ എന്ന ഹദീസ് സ്വഹീഹാണെന്ന് വന്നാൽ പോലും ആ ഹദീസിൽ പറയുന്ന യാ ഇബാദല്ലാ എന്ന വിളിയിൽ തൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള മലക്കുകളെയോ ജിന്നുകളെയോ ആണ് ഉദ്ദേശിക്കുന്നതെന്നും അതിനാൽ ആ വിളിയിൽ പ്രാർത്ഥന ദ്വാ ഇല്ലെന്നും അതുകൊണ്ട് അതിൽ ശിർക്ക് വരുന്നില്ലെന്നുമുള്ള അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാരുടെ അതേ നിലപാടാണ് കെജയു നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെയും നിലപാട്. അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ വിഷയത്തിലേക്കാണ് നാം ചർച്ച ചെയ്യേണ്ടത്. യാ ഇബാദല്ലാ എന്നുള്ള ഹദീസാണ് കേരളത്തിൽ വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മടവൂരികൾ ഉന്നയിച്ചു, അതുപോലെ തന്നെ ഇപ്പോൾ ചില ആളുകളും ആ മടവൂരി വാദം ഏറ്റുപിടിച്ചുകൊണ്ട് ചില ആളുകളും അത് തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിസ്ഥാനപരമായ ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം യാ ഇബാദല്ലാ എന്ന ഹദീസിൻ്റെ വ്യാഖ്യാന സംബന്ധമായുള്ള ഈ അഭിപ്രായ വ്യത്യാസത്തിൽ. അതിൽ നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ബഹുമാന്യരായ കെ ജെ യു നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരുടെ ഇതുവരെയുള്ള നിലപാടുകളിൽ നിന്ന് നിങ്ങൾ വ്യക്തമായി വ്യതിചലിച്ചിട്ടുണ്ട് എന്നും നിങ്ങളുടെ നിലപാടുകളിൽ നിന്ന് തന്നെ നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നും ഇൻഷാ അള്ളാഹ് ഞങ്ങൾക്ക് തെളിയിക്കും. നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് തിരിച്ചുപോയി പുതിയ ഒരു വാദത്തിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ള ആ ഒരു വിഷയമാണ്. അതല്ലെങ്കിൽ കെ ജെ യുവിൻ്റെയും മുജാഹിദ് പണ്ഡിതന്മാരുടെയും നിലപാടുകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് യാ ഇബാദല്ലാ എന്ന ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നുള്ള വിഷയമാണ് ഞങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. അപ്പോൾ കെ ജെ യുവിൻ്റെ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു എന്നുള്ളതാണ്. കെ ജെ യുവിൻ്റെ നിലപാട് കൃത്യമായി എടുത്തു കാണിച്ചു തരാം. കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട്, ആ നിലപാട് ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ്. യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലായാലും അത് ദുർബലമായതുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനം പല രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും പല രൂപത്തിൽ പറയപ്പെടുകയും ചെയ്യുന്ന ഒരു റിപ്പോർട്ട്. അത് ആരെല്ലാം എങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചാലും വിശദീകരിച്ചാലും യാ ഇബാദല്ലാ സഹീഹായ റിപ്പോർട്ടല്ലാത്തത് കൊണ്ട് തന്നെ അത് പ്രമാണമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ അടിസ്ഥാന തർക്കം ഇതല്ല, യാ ഇബാദല്ലാഹയുടെ വ്യാഖ്യാനമല്ല, അത് കളവ് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതാണ്. യാ ഇബാദല്ലാഹയുടെ വ്യാഖ്യാനം അല്ല ഇവിടുത്തെ യഥാർത്ഥ തർക്കം, തർക്കത്തിൻ്റെ മർമ്മം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് കരുതി എന്നെ സഹായിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ ശിർക്കില്ല എന്ന വാദം എന്ത് യാ ഇബാദല്ലാഹയാണ്? ഏത് യാ ഇബാദല്ലാഹയാണ്? അത് യാ ഇബാദല്ലാഹയിലെ തർക്കമാണോ? അല്ല. യാ ഇബാദല്ലാഹയ്ക്ക് എങ്ങനെ മറുപടി പറയണം എന്ന വിഷയത്തിലെ തർക്കമാണോ? അല്ല. നേരെ മറിച്ച് നിങ്ങളുടെ വാദം നിങ്ങൾക്ക് പറയാനുള്ള നട്ടലില്ല എന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, ഇവിടെ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരവരുടെ വേദികളിൽ എതിരാളികൾ മുന്നിലില്ലാത്ത ഘട്ടത്തിൽ ഈ രൂപത്തിൽ പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നിനോട് വിളിച്ചാൽ ശിർക്കല്ല എന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പിഴച്ച വാദത്തിന് കൂട്ടുപിടിക്കുകയാണ് ദുർബലമായി ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് വിഷയത്തിൻ്റെ മർമ്മമാണ് ഇവിടുത്തെ അടിസ്ഥാനം. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നിനെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇൻഷാല്ലാ യാ ഇബാദല്ലാഹയുടെ വ്യാഖ്യാനം എന്താണ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ രക്ഷിക്കണേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ ശിർക്കാണെന്ന് എഴുതിത്താ എങ്കിൽ പിന്നെ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം. യാ ഇബാദല്ലാഹയുടെ വ്യാഖ്യാനം നമുക്ക് ചർച്ച ചെയ്യാം. യാ ഇബാദല്ലാഹ എന്നത് ഞങ്ങളുടെ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല.
ഞങ്ങൾക്കറിയാം നിങ്ങളുടെ തട്ടിപ്പ് എന്താണ് എന്ന്. നിങ്ങൾ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമെന്നും ഞങ്ങൾക്കറിയാം. അതിൻ്റെ ആഴത്തിലും പരപ്പിലും അങ്ങേറ്റം പോയി കണ്ടവരും പഠിച്ചവരും മനസ്സിലാക്കിയവരും തന്നെയാണ് ഞങ്ങൾ, ഇതറിയാത്തവരല്ല. അതുകൊണ്ട് യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, അതാ ഞങ്ങളുടെ വാദം നന്നായിട്ട് വായിച്ചു നോക്ക്, യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം സഹായതേട്ടങ്ങൾ ശിർക്കാവുകയില്ലെന്ന വാദം. അപ്പൊ നിങ്ങളുടെ വാദം, നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നത് ഭാഗികം മാത്രമാണ്. നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതിയിട്ടില്ല, നിങ്ങളുടെ തെളിവാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്, തെളിവല്ല വാദം. യാ ഇബാദല്ലാ എന്നത് നിങ്ങളുടെ തെളിവാണ്, അത് തെളിവ് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാദമായി അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വാദം എന്താണ്? വാദം വാ, വ്യതിചലിച്ചോ വ്യതിചലിച്ചില്ല എന്നുള്ളതാണ് സംവാദം, അല്ലാതെ വ്യതിചലിച്ചോ ഇല്ലേ എന്നുള്ളത് ഇപ്പൊ സമർത്ഥിച്ചുകൊണ്ടല്ല. അതിന് സംവാദം നടത്തും, തെളിവല്ല ഞങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ വാദം എന്താണ്? യാ ഇബാദല്ലാ എന്ന ഹദീസല്ല, അത് നിങ്ങളുടെ വാദമാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന തെളിവ് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല, അത് കൊണ്ടുവരേണ്ടടുത്ത് കൊണ്ടുവരുമ്പോൾ അന്ന് മറുപടി പറഞ്ഞുതരും. നിങ്ങൾ യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു പിഴച്ച വാദമുണ്ട്. എന്താ? രാത്രിയുടെ ആ പിന്നെ പിന്നെ പുഴയിൽ ഒരു മനുഷ്യൻ വീണാൽ കരയിലുള്ള ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന പിഴച്ച വാദം. ആ പിഴച്ച വാദത്തിനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഊന്നലുള്ളത്. തൗഹീദാണ് ഇവിടുത്തെ വിഷയം, തൗഹീദ് എന്നതാണ് വിഷയം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എഴുതി കൊടുത്തത് എന്താ? തൗഹീദ് എന്ന വിഷയത്തിൽ സംവാദം നടത്താൻ തയ്യാറാണെന്ന, അല്ലാതെ യാ ഇബാദല്ലയുടെ വ്യാഖ്യാന വിഷയത്തിൽ സംവാദം നടത്താമെന്നതല്ല. യാ ഇബാദല്ല എന്ന ദുർബല ഹദീസ് കൊണ്ടുവന്ന് തൗഹീദിലാണ് നിങ്ങൾ കത്തിവെച്ചത്, തൗഹീദിലാണ്. അതായത് പുഴയിൽ ഒഴുകിപ്പോകുന്ന മനുഷ്യൻ ആ പരിസരത്തൊരു ജിന്നുണ്ടെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് തന്നെ രക്ഷിക്കാൻ വിളിച്ചു തേടുന്നത് അത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. അപ്പൊ യാ ഇബാദല്ല എന്ന് മാറുവാണോ? അല്ല, യാ ഇബാദല്ല നിങ്ങൾ കൊണ്ടുവരണം, ആകെയുള്ള തെളിവ് തന്നെയാണ്. യാ ഇബാദല്ല എന്ന ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സഹായതേട്ടങ്ങൾ ശിർക്കാവുകയില്ലെന്ന വാദം അടിസ്ഥാനരഹിതവും പ്രമാണവിരുദ്ധവുമാണ്. ഇതാണ് കാമിലായ വാദം. വാദം എഴുതാൻ ആദ്യം മനസ്സിലാക്കുക, ആദ്യം പഠിച്ചു വരണം. വാദം എഴുത്, തെളിവല്ല. തെളിവ് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് എന്ത് തെളിവുണ്ട്, അതിനെന്ത് വ്യാഖ്യാനം, എന്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ കൃത്യമായി വാദം ഞങ്ങൾ എഴുതിയിരിക്കുന്നു, ഒന്നുകൂടി വേണമെങ്കിൽ വായിച്ചു തരാം. പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ ആ പരിസരത്തൊരു ജിന്നുണ്ടെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് തന്നെ രക്ഷിക്കാൻ വിളിച്ചു തേടുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. യാ ഇബാദല്ലാ എന്ന ദുർബൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സഹായതേട്ടങ്ങൾ നടത്തുന്നത് ശിർക്കാവുകയില്ലെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. പ്രമാണങ്ങളിൽ നിന്നുള്ള തിരിച്ചുപോക്കാണ്. അങ്ങനെ വിഷയത്തിലേക്ക് വാ. ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ആദ്യത്തെ അവസരത്തിൽ തന്നെ അസ്മോലി ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ വേദനയുണ്ട്. യഥാർത്ഥത്തിൽ യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചകളിലെ അവസാനം സംഭവിച്ച ചില വിഷയങ്ങളിലേക്കാണ് അദ്ദേഹം വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എന്നാൽ കെ ജെ യു നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ അന്നു മുതൽ ഇന്ന് വരെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് വ്യതിചലനം സംഭവിച്ചിട്ട് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ഞങ്ങളുടെ വാദം അത് തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, ആ ഒരു വ്യതിയാനം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇൻഷാല്ലാ ഞങ്ങൾ തെളിയിക്കും. നിങ്ങളുടെ വാചകങ്ങളിൽ നിന്നും അതുപോലുള്ളതിൽ നിന്നും ഞങ്ങൾ തെളിയിക്കും. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞത് തന്നെ ഇൻഷാല്ലാ ഞങ്ങൾ തെളിയിക്കും എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതിൽ നിന്ന് മാറി നിൽക്കാനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വിഷയം യാ ഇബാദല്ലാ, ഏത് സാധാരണക്കാർക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുജാഹിദുകളായ ആരോട് ചോദിച്ചാലും അവരൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ് അത്. യാ ഇബാദല്ലാ എന്ന ഒരു ഹദീസുമായി ബന്ധപ്പെട്ട മണ്ടിയരോ എന്നുള്ളൊരു പ്രയോഗം അറിയാത്ത ഒരു സാധാരണക്കാരനും ഇന്ന് മുജാഹിദ് കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അത്രയും വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണമായ ഒരു വിഷയം, ആ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ ഹദീസിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വിഷയം, ഈ ഹദീസിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യണം. അതിൽ നിന്ന് ഈ വ്യാഖ്യാനത്തിൽ നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്, ആ വ്യാഖ്യാനം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് നീങ്ങാവുന്നതാണ്. അത് പിന്നെ നമ്മൾ സംവാദത്തിന് വേണ്ടി ഇരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ ഇൻഷാല്ലാ നമുക്ക് ഞങ്ങൾ ഒന്നുകൂടി വായിക്കാം. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് തെളിവായി കുബൂരികൾ ഉന്നയിക്കാറുള്ള യാ ഇബാദല്ലാ എന്ന ഹദീസ് സഹീഹാണെന്ന് വന്നാൽ പോലും ആ ഹദീസിൽ പറയുന്ന യാ ഇബാദല്ലാ എന്ന വിളിയിൽ തന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള മലക്കുകളെയോ ജിന്നുകളെയോ ആണ് ഉദ്ദേശിക്കുന്നതെന്നും അതിനാൽ ആ വിളിയിൽ പ്രാർത്ഥന ദുആ ഇല്ലെന്നും അതിൽ ശിർക്ക് വരുന്നില്ലെന്നുമുള്ള അഹ്ലു സുന്നയിലെ പണ്ഡിതന്മാരുടെ അതേ നിലപാടാണ് കെ ജെ യു നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെയും നിലപാട്. അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ
വാദമായി ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വീണ്ടും പഴയത് ആവർത്തിച്ചെന്ന് മാത്രമല്ല, ഇടയിൽ ചില സംഗതികൾ പിന്നെ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാകും അദ്ദേഹം തട്ടിവിടുകയും ചെയ്തിട്ടുണ്ട്. അഥവാ യാ ഇബാദല്ല എന്ന വിഷയത്തിൽ അവസാനം എത്തിച്ചേർന്നൊരു വിശദീകരണമാണ് എന്ന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം ആ വിഷയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞു. അവസാനം എത്തിയതിലേക്ക് അനസ്സ് കൊണ്ടുവന്നത് എന്നാ, എന്നാൽ ആദ്യം എത്തിയതിലേക്ക് ഞാൻ അനസ് കൊണ്ടുവന്നിരുന്നു, അത് കേട്ടില്ല. ആദ്യം പറഞ്ഞു കേട്ടോ, ആദ്യം എത്തിയത് എവിടെന്നറിയോ, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അബൗദികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽപ്പെടാത്ത തേടുകയല്ല, ആ സഹായത്തിന് ശിർക്കുമല്ല. ഇതാണല്ലോ വാദം. ഇതാണ് ആദ്യം എത്തിയത്. അവസാനം എത്തിയത് പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നിനോട് വിളിച്ചാൽ, കരയിലെ ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല, അത് അവസാനം എത്തിയത്. അപ്പോൾ രണ്ടിടത്തും എത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ തുറന്നു സമ്മതിച്ചു. എത്തിയിട്ടില്ല എന്നല്ല പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ വാദമില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ അവസാനത്തിനടുത്തേക്ക് അനസ് വന്നത് അവസാനത്തിനും വിഷയം തന്നെയല്ലേ. ഒരു കാര്യത്തിൻ്റെ അവസാനം നോക്കിയാലോ, ഒരാൾ മരിക്കുന്ന നേരത്തുള്ള വിശ്വാസം നോക്കിയാലോ എൻ്റെ ഈമാൻ നോക്കുന്നത്. അല്ലാതെ ആദ്യം അയാൾ കാഫറായിരുന്നു, പിന്നെ അയാൾ മുസ്ലിമായി, പിന്നെ അത് അയാളുടെ അവസാനത്തെ വിശ്വാസം പരിഗണിച്ചിട്ടില്ല. അയാളുടെ പരലോകം പരിശോധിക്കണത് ആദ്യം ആദ്യം കാഫറായിരുന്നു എന്നുള്ളതാ. ഒരാൾ ആദ്യം മുസ്ലിമായിരുന്നു, പിന്നെ അവസാനം കാഫറായി. ഞാൻ ആദ്യം മുസ്ലിമായിരുന്നു പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? അപ്പോൾ ആദ്യം വിഷയം അവസാനം ഒരു വിഷയം തന്നെയാണ്, അവസാന ഒരു വിഷയം തന്നെ. പക്ഷേ ഇവിടെ ആദ്യവും അവസാനം ഒരു വിഷയം തന്നെയാണ്. ആദ്യത്തെ വിഷയം എന്താ? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ, അതാണ് ആദ്യത്തെ വിഷയം. അയാൾ ശബ്ദം കേട്ടിട്ട് ജിന്നെ എന്ന് വിളിച്ചാൽ ശിർക്കല്ല, അല്ലെങ്കിൽ സഹായിക്കണേ രക്ഷിക്കണേ എന്ന് ജിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ശിർക്കല്ല. ഇതാണ് ആദ്യത്തെ വാദം. രണ്ടാമത്തെ വാദം എന്താ? അവസാനത്തെ വാദം എന്താ? പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല. ഇതാ തൗഹീദിന് വിരുദ്ധം എന്ന് പറഞ്ഞത്. ആ വാദം ഇല്ലാന്നല്ല പറഞ്ഞത്, അത് അവസാനം എത്തിച്ചേർന്നാന്ന് പറഞ്ഞത്. ഈ ദുർബല ഹദീസിന്റെ പിന്നാലെ പോയിട്ട് അവസാനം നിങ്ങൾ എത്തിച്ചേർന്ന ദുർവ്യാഖ്യാനാണ് എന്ന് മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല, ഈ ജബ്ബാർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ മൗലവി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പറഞ്ഞിട്ടും, ഞാൻ എൻ്റെ വാദം പറയുന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ ഈ പിഴച്ച വാദത്തെ താങ്ങി നിർത്താൻ വേണ്ടി ജബ്ബാർ മൗലവിയുടെ പേരിലും ഈ ഹദീസ് വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ജബ്ബാർ മൗലവി പറഞ്ഞു ഞാൻ ആ വാദത്തിലല്ല, എനിക്ക് ആ വാദമില്ല, ഞാൻ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലാന്ന്. പക്ഷേ നിങ്ങൾക്ക് ഈ ഹദീസ് വെച്ചിട്ട് വേണം ഈ പിഴച്ച വാദം സ്ഥാപിക്കാൻ. അതിനാ നിങ്ങൾ ഈ ആയിബാദുള്ള എന്ന ദുർബല ഹദീസിനെ കൂട്ടി കൊണ്ടുവന്നത്. പിന്നെ വ്യാഖ്യാനം എന്തിനാ? വ്യാഖ്യാനം, വ്യാഖ്യാനത്തിന്റെ ഉസൂൽ എന്താ? ഒരു ഹദീസിനെ വ്യാഖ്യാനിക്കുന്നതിന്റെ ഉസൂൽ എന്താ? ആർക്കാ വ്യാഖ്യാനം ഉണ്ടത്? അത്തഅ്വീലു ബിത്ത സുഹീഹ് എന്നാണ്. അത്തഅ്വീലു ബിത്ത സുഹീഹ്, വ്യാഖ്യാനം തഅ്വീൽ എന്നത് സുഹീഹായ ഹദീസിനുള്ളതാ, മറ്റേത് വ്യാഖ്യാനം എന്നാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞില്ലേന്നാ, അത് കുബൂരികൾക്കുള്ള മറുപടി പറയുമ്പോൾ അവർക്കുള്ള താങ്ങ് കൊടുക്കുന്നത് നിങ്ങൾ വ്യാഖ്യാനമായി തെറ്റിദ്ധരിച്ചതാണ്. അതാ നിങ്ങൾക്ക് ഉസൂല് അറിയില്ല എന്ന് പറയുന്നത്. പ്രമാണം അറിയില്ല, ഖുർആനും അറിയില്ല, സുന്നത്തും അറിയില്ല, പിന്നെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഹദീസ് ഹദീസ് നിങ്ങൾ പറഞ്ഞു കിടക്കും. അതല്ല വിഷയം. നേരെ മറിച്ച് അത്തഅ്വീലു ബിത്ത സുഹീഹ് എന്നതാണ് ഉസൂല്. വ്യാഖ്യാനം എന്നത് സുഹീഹായ ഹദീസിനുള്ളതാ, ദുർബല ഹദീസിനുള്ളതല്ല. അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ ആദ്യവും പിഴച്ചു അവസാനവും പിഴച്ചു. അതിന്റെ അടിസ്ഥാനമായി നിങ്ങൾ സ്വീകരിച്ചതോ കുബൂരികൾ കൊണ്ടുവന്ന ദുർബലമായ ഹദീസ്, എന്നത് വ്യാഖ്യാനമാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. വ്യാഖ്യാനമായി തെറ്റിദ്ധരിച്ചിട്ട് അത് തെളിവാക്കി, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തത്വം നിങ്ങൾ ഉണ്ടാക്കി, തൗഹീദിന് വിരുദ്ധമായ തത്വം. അതാണ് ഞങ്ങൾ പിടിച്ചത്, അതാണ് പറഞ്ഞത്. തൗഹീദിന്റെ വിഷയത്തിലാണ് സംവാദം. തൗഹീദിന്റെ, ഒരു ഹദീസിന്റെ വ്യാഖ്യാന വിഷയത്തിലല്ല, തൗഹീദിന്റെ വിഷയത്തിലാണ് സംവാദം. ആ തൗഹീദിന്റെ വിഷയത്തിൽ വന്ന സംവാദം ദുർബലമായ ഒരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ഉണ്ടാക്കിയ ഒരു തീമാണ്. പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നെ വിളിച്ചാൽ ശിർക്കല്ല, അത് അവസാനം എത്തിയത്. ആദ്യം എത്തിയത് രാത്രിയുടെ ഇരയിൽ തപ്പിത്തറിഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് ജിന്നുണെന്ന് വിചാരിച്ച് ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ ശിർക്കല്ല, അത് ആദ്യത്തെ വാദം. അപ്പൊ ഇവിടെ ആദ്യം അവസാനം പിഴച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വിഷയത്തിലേക്ക് കടന്നു വരണം, നമ്മൾ സമയം നഷ്ടപ്പെടുത്താനില്ല, വാദം എഴുതണം. ഇവിടെ അനസ് മൗലവി അദ്ദേഹം നേരത്തെ പറഞ്ഞതൊക്കെ മറന്നുപോയി എന്ന് തോന്നുന്നു, ഇൻഷാല്ലാ നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞത് ജബ്ബാർ മൗലവിയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഈ വിഷയത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അന്നാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ അദ്ദേഹം തന്നെ ഈ വിഷയം ജബ്ബാർ മൗലവി എഴുതിയത് ചെറിയ മുണ്ടവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പ്രസംഗിച്ചതും അദ്ദേഹം പറഞ്ഞതും നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിനു മുമ്പ് ബഹുമാന്യനായ ഹനീഫ് കയുടെ കൂടെ മണ്ണാർക്കാട് സംഭവത്തിൽ സ്വലാഹിവും ഈ വിഷയം അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പഴയ നിലപാട്, ആ നിലപാടിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വാദം. ആ വാദമാണ് ഞങ്ങളിവിടെ എഴുതിയത്. ഇൻഷാ അള്ളാ അത് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ
അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് നിങ്ങൾ വരണം. ഈ ഹദീസ് ആദ്യം എന്ന് പറഞ്ഞ അതിന്റെ മുമ്പ് ചെറിയ മുണ്ട് എഴുതിയിട്ടുണ്ട്, അതിനു മുമ്പ് മണ്ണാർക്കാട് സംഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ വിഷയത്തിൽ മുജാഹിദുകൾക്കെല്ലാം അറിയുന്ന ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അതിന്റെ ഈ ഹദീസിന്റെ നിലപാടിൽ നിന്ന് മുജാഹിദ് പണ്ഡിതന്മാരുടെ കെ ജെ യു നേതൃത്വം നൽകുന്ന മുജാഹിദ് പണ്ഡിതന്മാരുടെ നിലപാടിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വാദം. വ്യതിചലിച്ചിട്ടില്ല എന്നുള്ള നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാം. ഞങ്ങൾ വ്യതിചലിച്ചു മുജാഹിദ് പണ്ഡിതന്മാരുടെ നിലപാടിൽ നിന്ന്, ഞങ്ങൾ വ്യതിചലിച്ചു കെ ജെ യുവിന്റെ നിലപാടിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിച്ചു എന്ന വാദം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാം. നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെയും അതുപോലെ തന്നെ മുജാഹിദ് പണ്ഡിതന്മാരുടെയും എല്ലാം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ തെളിയിക്കും. ഇതൊരു പുതിയ വിഷയമല്ല, നേരത്തെ മുജാഹിദ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തതും അതുപോലെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതുമായ വിഷയമാണ് എന്നതുകൊണ്ട് അതിൽ നിന്ന് കെ ജെ യു നേതൃത്വം നൽകുന്ന മുജാഹിദ് പണ്ഡിതന്മാരുടെ നിലപാടുകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. അപ്പോ ഇവിടുത്തെ വാദം എന്താണെന്ന് മനസ്സിലാക്കാതാണ് മറുഭാഗം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താ വാദം എന്ന് പോലും സാധുക്കൾക്ക് അറിഞ്ഞുകൂടാ. ഒന്ന്, ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അവിടെ ചെന്നാൽ മറ്റൊന്നും പറയില്ല കേട്ടോ, പുഴയൊക്കെ നമുക്ക് കേൾക്കാൻ തന്നെ പാടില്ല എന്നാ. അത് ഉസ്താദ് പറഞ്ഞു കൊടുത്തത് കേട്ട് വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വേറൊരു വിഷയത്തിലേക്ക് നിങ്ങൾ പോകരുത്. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ജിന്നെ സഹായിക്കണമെന്നാണ്, അല്ലാതെ ആയിബാദ് എന്നാന്നല്ല. പുഴയിൽ വീണ ഒരാൾ ജിന്നെ സഹായിക്കണമെന്ന് വിളിച്ചാൽ ശിർക്കല്ല എന്നാണ് സലാഹി പ്രസംഗിച്ചത്. അതാ പ്രസംഗിച്ചത്, ജിന്നെ സഹായിക്കണേ, അത് ആയിബാദല്ല, അത് വേറെ വിഷയമാണ്. ഇനി നോക്ക്, ജബ്ബാർ മൗലവി എഴുതി രാത്രിയിൽ അനസ് മറന്നു. അനസ് മറന്നിട്ടില്ല, മറക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ പിടിക്കണതും. ഞാൻ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്താ പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞ വ്യാഖ്യാനം, ആ വ്യാഖ്യാനം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, കെ ജെയുടെ നിലപാടിൽ നിങ്ങൾ തെറ്റിയെന്ന് മാത്രമല്ല, അള്ളാഹിന്റെ ഖുർആനിൽ നിങ്ങൾ തെറ്റിയിട്ടുണ്ട്, അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിനും തെറ്റിയിട്ടുണ്ട്. എന്തേ സംശയം? തൗഹീദിലും തെറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ വാദം. അതാ കേരള രമ്യത്തിലുമെടുത്ത തീരുമാനത്തിന് തെറ്റിയെന്നല്ല, അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞതിനെതിരെ നിങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെതിരെ നിങ്ങൾ പറഞ്ഞു. അതിന് നിങ്ങൾ വാല് പിടിച്ചതോ ദുർബലമായ ഹദീസാണ്. ആ ദുർബലമായ ഹദീസ് ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. നിങ്ങൾ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞില്ലേ, സ്വഹീഹായ ഹദീസിന്റെ വ്യാഖ്യാനം. എന്നാൽ അത് തെളിവാക്കിയവർക്ക് കൊടുത്ത മറുപടികൾ അത് വ്യാഖ്യാനം എന്നല്ല പറയുക, മറുപടിയാണ്. ആ മറുപടി പല രൂപത്തിലുണ്ടാവും. ആ മറുപടിയെ നിങ്ങൾ വാദമാക്കി, അവിടെയാ പ്രശ്നം. മറുപടി പറയും, ഞങ്ങളും പറയും. കുബൂരികൾക്ക് ഞങ്ങളും മറുപടി പറയുന്നവരാണ്, കുബൂരികൾക്കുള്ള മറുപടി ഞങ്ങളും വായിക്കുന്നവരാണ്, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ്, അവരുമായി സംവാദം നടത്തുന്നവരാണ്. അപ്പോ കുബൂരികൾക്ക് എന്ത് മറുപടി പറയണം അത് ഞങ്ങൾക്കറിയാം. എങ്ങനെ മറുപടി പറയണം, ഏതെല്ലാം കോലത്തിൽ മറുപടി പറയാം അത് ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ മറുപടിയെ വാദമാക്കി നിങ്ങൾ, അതാണ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത്. എന്ത്? ഒന്ന് പറഞ്ഞു അവസാനം എത്തിയതാണ്, പുഴയിൽ വീണ അവസാനം എത്തിയതാണ്. അതാ പറഞ്ഞത്, അവസാനം എത്തി, പുഴയിൽ വീണടുത്ത് എത്തി ദുർബല ഹദീസിന്റെ വാല പിടിച്ചിട്ട്. പുഴയിൽ വീണാൽ കരയിലെ ജിന്നെ വിളിച്ച ശിർക്കൽ എന്ന വാദത്തിലേക്ക് നിങ്ങൾ എത്തി. അതാ നിങ്ങളുടെ അപകടം, നിങ്ങളുടെ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് ജമ്മിയത്തുലമയുടെ തീരുമാനത്തിൽ നിന്ന് ഉള്ള വ്യതിയാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുരുക്കേണ്ട, ഖുർആനിൽ നിന്നുള്ള വ്യതിയാനമാണ്, തൗഹീദിൽ നിന്നുള്ള വ്യതിയാനമാണ്. അതാണ് ഇവിടുത്തെ അടിസ്ഥാനം, അതിലെ നമുക്ക് തർക്കം. അല്ലാതെ വെറുതെ ഒരു അഭിപ്രായ വ്യത്യാസം പറയാൻ വേണ്ടി വന്നതല്ല, നമ്മൾ തമ്മിൽ തീരുമാനം എടുത്ത് ആരൊക്കെ അംഗീകരിച്ചു ആരൊക്കെ അംഗീകരിക്കാതെ, അതിനപ്പുറത്ത് തൗഹീദിൽ നിന്നുള്ള വ്യതിയാനമാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം അടിസ്ഥാനപരമാണ്. നിങ്ങൾ യായിബാദുള്ള എന്ന ഹദീസ് ചർച്ച ചെയ്യേണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. അത് ഞങ്ങളുടെ വാദമൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ, ഒന്നുകൂടെ വായിച്ചുതരാം. പുഴയിൽ വീണൊഴുകിപ്പോകുന്ന മനുഷ്യനെ ആ പരിസരത്തൊരു ജിന്നുണ്ടെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് തന്നെ രക്ഷിക്കാൻ വിളിച്ചു തേടുന്നത് തൗഹീദിന് വിരുദ്ധവും ഷിർക്കുമാണ്. ഇതാ ഞങ്ങളുടെ വാദം, നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചു എഴുതാ. പ്രശ്നം കഴിഞ്ഞു, പിന്നെ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾ യായിബാദ ചർച്ച ചെയ്യാനില്ലേന്നാ, അതിനല്ലേ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തുള്ളത്. ആ ചർച്ച എന്താ? യായിബാദല്ല എന്ന ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ നിങ്ങളെന്താ പറയുന്നത്? ജിന്നിനെ വിളിച്ചാൽ ഷിർക്കല്ലെന്നല്ലേ അല്ലേ? യായിബാദല്ല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനെ വിളിച്ചാൽ ഷിർക്കല്ല, അതിൽ പ്രാർത്ഥനയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? എങ്കിൽ അതിനാണ് ഞങ്ങൾ ആ വാദം എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ വിട്ടിട്ടില്ല, നിങ്ങൾ വിട്ടുന്ന് വിചാരിക്കേണ്ട, വിടൂല്ല. യാ ഇബാദല്ല എന്ന ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സഹായതേട്ടങ്ങൾ ശിർക്കാവുകയില്ല എന്ന വാദം അടിസ്ഥാന രഹിതവും പ്രമാണത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കുമാണ്. അപ്പൊ അത് അടിസ്ഥാനരഹിതമായൊരു വാദ, പ്രമാണത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കാണ്. അപ്പൊ ഞങ്ങൾ ആ വിഷയവുമുണ്ട്, അതും ചർച്ച വരും. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നു, നിങ്ങളുടെ എല്ലാ തെളിവും കൊണ്ടുവന്നു, ചെറിയ മുണ്ടം കൊണ്ടുവന്നു. നിങ്ങളുടെ തെളിവിൽ ഒന്നാം സ്ഥാനത്തുള്ള ചെറിയ മുണ്ടം മടവൂരിയുടെ തെളിവാ. ആ ചെറിയ മുണ്ടം കൊണ്ടുവന്നോ, പിന്നെന്താ, പിന്നെന്ത് തെളിവാ നിങ്ങൾക്കുള്ളത്? ലോകത്ത് കൊണ്ടുവന്ന പിന്നെ പല വ്യാഖ്യാനം ഉമർ മൗലവി എഴുതി നിങ്ങൾ കളവ് പറഞ്ഞു കിടക്കുന്നുണ്ട്. ഉമർ മൗലവിയുടെ വാദം ഈ പുഴയിൽ വീണ മനുഷ്യൻ കരയിൽ ജിന്നെ വിളിച്ച ചിർക്കല്ലെന്ന ഈ വാദം നിങ്ങൾ തെളിവാക്കി കൊണ്ടു നടക്കുന്നു. കൊണ്ടുപോവാ നിങ്ങൾ വാദപ്രതിവാദത്തില്, അതല്ല വേണ്ടത്. കൊണ്ടുപോവാ, നിങ്ങളുടെ കയ്യിൽ തെളിവുള്ള ആൾക്കാരല്ലേ ലോകത്ത് എന്ത് വെല്ലുവിളി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണത്. ഈ തെളിവുള്ള ആൾക്കാരെങ്കിൽ പോര്, ഇവിടെ വാദപ്രയോഗം നടത്താൻ മുട്ടി നടക്കുന്നൊക്കെ ചിലർ പറയുന്നത്. കൊണ്ടുപോവാ,
തെളിവ് കൊണ്ടുവാ. ആ തെളിവ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന മുഴുവൻ 45 കിതാബ്, 50 കിതാബ്, 53 കിതാബ്, സാധാരണക്കാർ ആൾക്ക് മുങ്ങനെ അയച്ചു കൊടുക്കുന്ന കിതാബൊക്കെ കൊണ്ടുവാ, അല്ല അവസരല്ലേ. അപ്പോ പുഴയിൽ വീണ ഒരാള് കരയിലുള്ള ജിന്നെ വിളിച്ച ശിർക്കല്ല എന്ന വാദം, അത് അടിസ്ഥാനരഹിത തൗഹീദിനെതിരാണ്, ശിർക്കാണ്. അത് നിങ്ങൾ കൊണ്ടുവന്നത് യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിന്റെ വ്യാഖ്യാനവും അത് ഞങ്ങൾ പറയുന്ന മറുപടി എന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ട് യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സഹായങ്ങൾ തേട്ടം, അത്തരം സഹായ തേട്ടം ശിർക്കാവുകയില്ല എന്ന വാദം. അതായത് പ്രാർത്ഥനയാവൂല എന്നല്ല നിങ്ങൾ വാദിക്കണ്, ഞങ്ങൾ പറഞ്ഞ പ്രാർത്ഥനയാകുന്ന അത് ശിർക്കാവുകയില്ല എന്ന നിങ്ങളുടെ വാദം, അത് പ്രമാണത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കാണ്, അടിസ്ഥാനരഹിതമാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. അതുകൊണ്ട് കൃത്യമാണ് ഞങ്ങളുടെ വാദത്തിൽ ഉള്ളത്, അത് എഴുതണം, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഉസ്താദ് പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇത് പഠിപ്പിച്ച ഉസ്താദ് അനസ് മൗലവി തന്നെയാണ്. ആ ഉസ്താദ് പറഞ്ഞ അതേ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. മുജാഹിദ് പ്രസാദ് അദ്ദേഹം പറഞ്ഞത് സുന്നികളോട് മറുപടി പറയുമ്പോൾ പല വിഷയങ്ങളും നമ്മൾ അങ്ങനെ പറയും എന്നാണ്. തൗഹീദ് സ്ഥാപിക്കാൻ കുബൂരികളോട് പറഞ്ഞ മറുപടിയിൽ ശരിയായിരുന്നെങ്കിൽ അതിനാണോ അനസ് മൗലവി തൗബ് ചെയ്തത് എന്നൊരു കാര്യം കൂടി ഇവിടെ പറയണം. പിന്നെ തൗഹീദിന്റെ ഒരു വിഷയത്തിൽ കുബൂരികളോട് ഒരു രീതിയിൽ പറയുകയും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളോട് വേറൊരു രീതിയിൽ പറയുകയും ചെയ്യുന്ന രീതി, അത് കൊട്ടപ്പുറത്ത് കാന്തപുരം പറഞ്ഞ വർത്താനാണ്. അതിവിടെ പറയണ്ട. കൊട്ടപ്പുറത്ത് കാന്തപുരം പറഞ്ഞതിന് ചെറിയ മുണ്ടം ചോദിച്ചു കുടുക്കിയത് അവിടെയാണ്. നിങ്ങൾ മുസ്ലിക്കീങ്ങളോട് റസൂലുള്ള ഒരു ശൈലിയും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളോട് വേറെ ശൈലിയിലാണോ പറഞ്ഞിരുന്നത്. ഇവിടെ തൗഹീദിന്റെ എതിരായി കുബൂരികൾ ഉന്നയിക്കാറുള്ള അതേ ആശയത്തിന് എതിരായി നിങ്ങൾ പറഞ്ഞ അതേ മറുപടി കേട്ടിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചത്. നിങ്ങൾ പണ്ട് പറഞ്ഞ അതേ നിലപാടിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ഞങ്ങൾ മുജാഹിദ് പ്രവർത്തകരാണ്. മുജാഹിദ് പ്രവർത്തകരായ ഞങ്ങളെ ഈ വിഷയം, നിങ്ങൾ അന്ന് മുജാഹിദ് വേദിയിൽ പറഞ്ഞ ഈ വിഷയം മുജാഹിദ് വേദിയിലാണ് നിങ്ങൾ പറഞ്ഞത്. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിരായ ഒരു നിലപാടാണ്, ഒരു വിഷയമാണ്, ഒരു ആദർശമാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് എന്ന് എങ്കിൽ അന്നത്തെ മുജാഹിദ് സാധാരണക്കാർ വരെ അത് നിങ്ങളെ തിരുത്തുമായിരുന്നു. അങ്ങനെ ഒരു ഖുതുബ പറഞ്ഞിട്ട് ഒരു ദുർബലമായ ഹദീസ് ഉദ്ധരിച്ച് ആ ഹദീസിൽ ഒരു വാദം കെട്ടിപ്പടുത്ത് ഒരു മുജാഹിദ് മൗലവി ഖുതുബ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴേക്കും ഇതുപോലുള്ള സാധാരണ മുജാഹിദ് പ്രവർത്തകർ അതിനെ തിരുത്തും. അനസ് മൗലവിയും അതിനുശേഷം അതുപോലെ അബ്ദുറഹ്മാൻ ബഹുമാനിയനായ അബ്ദുറഹ്മാൻ സലഫിയും എല്ലാം പ്രസംഗിച്ചത് ഔദ്യോഗിക വേദിയിലാണ്. അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടായതുകൊണ്ടും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള നിലപാടായതുകൊണ്ടുമാണ് അന്ന് മുജാഹിദുകൾ അതിനെ തിരുത്താതെന്നത്. ഞങ്ങൾ ആ നിലപാടിലാണ്. മുജാഹിദുകളോട് നിങ്ങൾ അന്ന് പറഞ്ഞ നിലപാടിലാണ് ഞങ്ങളുള്ളത്. പിന്നെ അടുത്തൊരു വിഷയം പറഞ്ഞത് ഖുർആനിലുള്ള വ്യതിയാനം എന്നുള്ളതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം എന്ന് പ്രത്യേകിച്ച് അതിന്റെ തൗഹീദിന്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏത് വിഷയത്തിൽ അബദ്ധം സംഭവിച്ചാലും ഇലാ യോമിൽ ഖിയാമ തൗഹീദിന്റെ വിഷയത്തിൽ അബദ്ധം സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമായാൽ തന്നെ അത് ഖുർആനിനെ, ഇതിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾ ഖുർആനിനെതിരായി പുറത്തു പോകേണ്ട ആളുകളാണ്. അത് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ പിന്നെ ഖുർആനും സുന്നത്തും പറഞ്ഞ് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആദ്യം തന്നെ തെളിയിച്ചു വെച്ചിട്ടുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ നിങ്ങൾ പുറത്തു പോകേണ്ട ആളുകളാണ്. ഇത് ബോധ്യമില്ലാത്ത ആളുകൾ പുറത്തു പോയി പറയുക എന്നുള്ള, അതുകൊണ്ട് ഉസ്താദുമാർ പറഞ്ഞു വിട്ടതൊന്നല്ല. നിങ്ങളുടെ വാദപ്രകാരം നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്ന മുജാഹിദ് പ്രവർത്തകരായ നിങ്ങൾ അന്ന് പറഞ്ഞത് വിശ്വസിക്കുന്നു ഇന്നും. അത് നിങ്ങൾ ആ വിഷയം നിങ്ങൾ അന്ന് ഇബാദത്തിന്റെ വിശദീകരണമായി പറഞ്ഞ വിഷയം അത് നിങ്ങൾ തെളിയിച്ചു തരാം. അത് ശിർക്കാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട പോലല്ലോ. നിങ്ങളുടെ അന്നത്തെ പ്രസംഗം കേട്ട് ഞങ്ങൾ ഇപ്പോഴും അതേ വിശ്വാസത്തിലാണ്. അതുകൊണ്ട് ബോധ്യപ്പെടുത്തി തരണം. ചെറിയ മുണ്ടം പറഞ്ഞതും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. മുജാഹിദ് പണ്ഡിതന്മാർ ഇതിനു മുമ്പ് ഉമർ മൗലവിന്റെ ഒക്കെ ഞങ്ങൾ എടുക്കുന്നില്ല പേടിയുണ്ട മുൻകൂട്ടി പറയുന്നതും നമുക്കറിയാം. അതൊക്കെ ആവശ്യമാണെങ്കിൽ അതല്ല അതിന്റെ അപ്പുറമുള്ളത് എടുക്കും ഇൻഷാല്ല. അത് ഞങ്ങൾ സംവാദത്തിൽ ഇൻഷാല്ല എടുക്കാം. യാ ഇബാദല്ലാ എന്ന ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ വ്യതിചലിച്ചിട്ടില്ല എന്ന് 1000 കുതിരശക്തിയോടുകൂടി ഞങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് വ്യതിചലിച്ചിട്ടില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇൻഷാല്ല ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അസ്സലാമു അലൈക്കും. ആവേശം ഉഷാറായിട്ടുണ്ട്, ഞങ്ങളത് സ്വീകരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം. ഇനി സംവാദം നടത്തിയേ പോകാവൂ. ആ വാശിയോട് കൂടിയിട്ട് നമ്മൾ വാദം എഴുതണം, അല്ലാതെ വെറുതെ ഇങ്ങനെ ഒച്ചയുണ്ടാക്കിയിട്ട് പോകരുത്. അതാണ് വിഷയം. ഈ വിഷയത്തിലേക്ക് വരാം. പിന്നെ ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, പക്ഷേ ഗുരുത്വം കിട്ടിയില്ല, അതാണ് പ്രശ്നം. ഞാൻ ഉസ്താദാണെന്ന് സംബന്ധിച്ച് ഗുരുത്വം കിട്ടിയിട്ടില്ല. എന്താണ് വാദം, എന്താ മറുപടി, എന്താ പഠിക്കേണ്ടത്, അത് മനസ്സിലായില്ല. വേറെ അസിലായി പഠിക്കണം. അത് പിന്നീട്
ഞാൻ പ്രസംഗിച്ചത് കേട്ടപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി പുഴയിൽ വേണ്ട ആൾ കരയജിനെ വിളിച്ച ചിരിക്കല്ലെന്നാ. ഇങ്ങനെ പഠിച്ചെങ്കിൽ അത് ഗുരുത്തക്കേട് തന്നെയാണ്. അതുപോലെ തന്നെ ഇരുട്ട് തപ്പി തടഞ്ഞ് നടക്കുന്ന ഒരാൾ ശബ്ദം കേട്ടിട്ട് അത് ജിന്നാന്ന് വിചാരിച്ച് ജിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് ചിരിക്കല്ലെന്നാ പഠിച്ചെങ്കിൽ അത് ഗുരുത്തക്കേട് തന്നെയാണ്. മനസ്സിലാക്കണം, അങ്ങോട്ട് വാ, നിങ്ങൾ വിഷയം വാ. അപ്പോ സംഗതി വളരെ വ്യക്തമാണ് എന്നത് മാന്യ സഹോദരങ്ങളെ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എന്തിനാ അറിയും, നിങ്ങളുടെ വാദം കൃത്യമായിട്ട് മനസ്സിലാകണം. അതിന് നിങ്ങളൊരു ഇട്ട ഉദാഹരണം, രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നിങ്ങളുടെ ഒരാൾ, അയാൾ ശബ്ദം കേട്ടിട്ട് ജിന്നെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ചിരിക്കല്ലാതെ വാദം നിങ്ങൾക്കുള്ളത്. എന്താ പറയാൻ പേടി? നിങ്ങളുടെ കയ്യിലുള്ള ഉമർമോരുടെ തെളിവുള്ള ആളല്ലേ, ആളുകളല്ലേ, പേടിപ്പിക്കുകയാണ്. നിങ്ങളെന്തൊക്കെ ഉണ്ട് നമുക്ക് അറിഞ്ഞൂടെ? നിങ്ങളുടെ കയ്യിലുള്ള തെളിവെന്താ നമുക്ക് അറിഞ്ഞൂടെ? അല്ല, ധൈര്യത്തിൽ വന്നിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഹോജാക്കന്മാർ വരാത്തു. നിങ്ങളുടെ ഹോജാക്കന്മാർ വരാത്ത എന്താ? സാധാരണ പറയും, ഇവള് ഞങ്ങൾ കുറച്ച് കുട്ടികളും മതി എന്ന് പേടിച്ചിട്ട് ഒളിച്ചിരിക്കുക. ഞങ്ങൾക്കറിയാം പേടി, ഞങ്ങളുടെ മുന്നിൽ വരൂല. അവര് വരട്ടെ, വിളിച്ചോണ്ട് വാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെളിവുണ്ട് ഞങ്ങളുടെ കയ്യിൽ, പ്രമാണമുണ്ട്. നിങ്ങളിങ്ങനെ പറയാം, അവിടെ മനസ്സ് പറഞ്ഞ് ഇവിടെ അനുഭവം, അതാ നിങ്ങളുടെ തെളിവ്. അല്ലാതെ അള്ളാന്റെ ആദ്യത്തെ ഓതാൻ കഴിയില്ല, അള്ളാൻ റസൂൽ ഹദീസും പറയാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം സ്വഹിയ ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ ഖുർആൻ തിരിമറി നടത്തുകയും ഹദീസിൽ തിരിമറി നടത്തുകയും ചെയ്യുന്ന ആളുകളാ. നിങ്ങൾ തെളിയിച്ചു തരും. അത് വെറുതെ പറയല്ല, ഖുർആനിലും ഹദീസിലും തിരിമറി നടത്തുന്ന ആളുകളാണ് നിങ്ങളെന്നുള്ളത് തെളിയിച്ചു തരും. അങ്ങനെ തൗഹീദിൽ വെള്ളം ചേർത്ത് വരാൻ തെളിയിച്ചു തരും. പിന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, മുജാഹിദേക്ക് എന്തായാലും തൗഹീദിന്റെ കാര്യത്തിൽ വ്യതിയാനം സംഭവിക്കൂല. എന്താ ഈ പറയുന്നത്? എങ്കിൽ പിന്നെ നിങ്ങളുണ്ടാവോ? വ്യതിയാനം സംഭവിക്കില്ലെങ്കിൽ ഇപ്പുറത്ത് വന്നിരിക്കണോ? അപ്പുറത്ത് വന്നിരിക്കണോ? അപ്പൊ വ്യതിയാനം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, പിന്നെ ജമാഅത്തുകാർ എവിടുന്നാ പോയത്? കെ സി അബ്ദുള്ള പോലെ എവിടുന്നാ പോയത്? തൗഹീദിന്റെ വിഷയത്തിൽ വ്യതിയാനം സംഭവിച്ച എന്നെ കെ സി പോയത്, ജമാഅത്തുകാരൻ പോയത് അല്ലേ? കെ സിക്ക് വ്യതിയാനം സംഭവിച്ച എവിടുന്ന? ഒരേ മുജാഹിദ് നേതാവായിരുന്നു, കെ ജെ യു ആയിരുന്നു. ചേകനൂർ പോയത് എവിടുന്നാ? എവിടുന്നാ പോയത്? അപ്പോ ആദ്യം കെ ജെ പി ചേകനൂർ എന്ന് പറയുന്ന ആൾ സമസ്തക്കാരനായിരുന്നു, പിന്നെ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹം ഹദീസ് നിഷേധത്തിലേക്ക് വീണുപോയി, പ്രമാണത്തിനെതിരായി മാറി. ഇപ്പോഴോ? ഇപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ ദുർബലമായ ഹദീസിന്റെ പിന്നാലെ പോയി ജിന്നിനോട് സഹായം തേടിയാൽ ശബ്ദം കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ ശിർക്കല്ല എന്ന് പറയുന്ന വാദം, ആ വാദത്തിലേക്ക് മാന്യ സഹോദരങ്ങളെ വീണുപോയി എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ കൃത്യമായി അറിയണം, മനസ്സിലാക്കണം. ഇവിടുത്തെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു വാദം സുന്നികളുമായി വാദപ്രയോഗം നടത്തുമ്പോൾ അവർക്ക് ഏറ്റവും പ്രയാസമുള്ള സംഗതി എന്നറിയോ? മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായ് ശൈഖെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു വരെ വിളിച്ച് പ്രാർത്ഥിക്കണ ചെറുക്കാണെന്ന് ഉദാഹരണം പറയാം. അവർക്ക് ഏറ്റവും വലിയ പ്രയാസം അതാ. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ പ്രയാസം പുഴയിരുട്ടുക. നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസമാണ്, നിങ്ങളുടെ വിഷമം ഞങ്ങൾക്കും അറിയാം. പക്ഷെ വേറെ നിർവാഹമല്ലേ, നിങ്ങളുടെ വിഷമം കൊണ്ടല്ല, തൗഹീദ് സ്ഥാപിക്കുകയല്ലേ. അപ്പോൾ അത് കൃത്യമായ ആപ്റ്റായ ഉദാഹരണം നമ്മൾ പറഞ്ഞുതരും. പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നു വിളിച്ച് ചെറുക്കല്ലാന്ന നിങ്ങളുടെ വാദം. അതുപോലെ ഇരുട്ടി തപ്പി തടഞ്ഞ് ഇങ്ങനെ ഒരാൾ ശബ്ദം കേട്ടിട്ട് അത് ജിന്നാന്ന് വിചാരിച്ചിട്ട് ജിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ചിരിക്കല്ലാന്ന് നിങ്ങളുടെ വാദം. ആ വാദത്തിന് നിങ്ങൾ കൊണ്ടുവരുന്നതാണ് ഞങ്ങൾ കുബൂരിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്. അപ്പൊ കുബൂരികൾക്ക് മറുപടി പറഞ്ഞ മറുപടി ഒരു വാദമാക്കി നിങ്ങൾ, എന്നിട്ട് പറയാ ഉസ്താദ് പഠിപ്പിച്ചെന്നാണ്. ഉസ്താദ് പറഞ്ഞതല്ല, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചു ആരോട്? വിഗ്രഹത്തെ തകർത്ത് ആരെ തകർത്തെന്ന് ചോദിച്ചു, വിഗ്രഹാരാധന മറുഭാഗത്ത്. അപ്പൊ പറഞ്ഞു അത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളെ തകർത്തെന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ ചോദിച്ചു ആരായി തകർത്തത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ഫസ്ലുഹു മിങ്കാരു യന്ദികൂന, ചോദിച്ചു നോക്ക്, സംസാരിക്കുമെങ്കിൽ ചോദിച്ചു നോക്ക്. ഇത് കേട്ടിട്ട് ഒരു ശിഷ്യൻ പഠിച്ചെന്നാ അറിയോ? അപ്പോൾ വിഗ്രഹം സംസാരിക്കുമെങ്കിൽ ചോദിക്കാന്ന ഇബ്രാഹിം നബിയുടെ വാദം എന്നാ. ആ ജാതിയെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കല്, അത് തലതിരിഞ്ഞ് മനസ്സിലാക്കല. ശബ്ദം കേൾക്കുമെങ്കിൽ ചോദിക്കാന്നുള്ളതല്ല ഇബ്രാഹിം നബിയുടെ വാദം, നേരെ മറിച്ച് വിഗ്രഹം സംസാരിക്കുകയില്ല എന്നാ. അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഇപ്പോ. കാരണം എന്ന് വെച്ചാൽ അത് പുറകിൽ ജിന്നു വന്നിരുന്ന വർത്തമാനം പറയാന്നാ. അപ്പോൾ ആ വിഷയത്തിലുണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം, നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടുത്തെ അടിസ്ഥാനപരമായ വാദം, പുഴയിൽ ഒരു മനുഷ്യൻ വീണാൽ പരിസരത്തുണ്ട് എന്ന് വിചാരിച്ച ജിന്നോട് സഹായം ചോദിച്ചാൽ ശിർക്കാണോ? തൗഹീദ് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരും അറിയാം ശിർക്കല്ല. നിങ്ങൾ പറഞ്ഞ വ്യതിയാനം സംഭവിച്ചില്ല, പക്ഷേ ശിർക്കല്ല എന്നാ പറയണത്. ഇത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറയണെന്നാ പറയണത്. ഇതാണ് അത്ര ഹദീസ് എന്നാ പറയണത്. അത് താടി വെച്ച് പറയുകയാണെന്നാണ് ചിലർ പറയണത്. താടി ഞങ്ങൾക്കൊക്കെ ഉണ്ട്. താടിയുടെ അടിസ്ഥാനം